ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ഇല്ലേ നമ്മൾ വീഡിയോ ഇട്ടിട്ട്. ഓരോ തിരക്കായിരുന്നു, പെരുന്നാളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്കൊക്കെ പോയി. അപ്പോൾ ഞങ്ങൾ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം ഒരു എക്സിബിഷന് പോയിരുന്നു പാലക്കാട്, മറൈൻ വേൾഡ് അക്വ എക്സിബിഷൻ. എന്താണ്, മറൈൻ ഫിഷസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒരു 5 മണി ആയപ്പോഴാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാരണം പാലക്കാട് എല്ലാവർക്കും അറിയാമല്ലോ, നല്ല ചൂടാണ്, പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല, അത്രക്കും നല്ല ചൂടാണ്. അതേപോലെ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറി. ഫസ്റ്റ് തന്നെ റോബോട്ടിക് അനിമൽസൊക്കെ നിറയുണ്ടായിരുന്നു കേട്ടോ, ഡൈനോസറ്, ആന, അങ്ങനെ കുറേ മൃഗങ്ങൾ, എല്ലാം റോബോട്ടിക്സ്. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു, അത്ര തന്നെ ഉള്ളൂ. അത് പെരുന്നാൾ കഴിഞ്ഞതുകൊണ്ട് തന്നെ അത് അത്രയും തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മനുഷ്യ അതൊക്കെ അനങ്ങനെ കണ്ടിട്ട് നല്ല പേടിയാണ് കേട്ടോ. അപ്പോൾ ഇസാമോ ഇബിനൊക്കെ കയറി ഫോട്ടോ എടുത്തു, ഇതാ കൊട്ടൊക്കെ. പക്ഷേ ഈ പാമ്പൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ, കുട്ടികൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് പോലെ അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ എല്ലാ പ്രാവശ്യവും ഇതൊക്കെ എക്സിബിഷന് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളെങ്ങനെ, നിങ്ങളവിടെയൊക്കെ എങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓരോന്നും നോക്കിയിട്ട് ഇങ്ങനെ പോവുകയാണ്. കുട്ടികൾക്ക് ഇതൊക്കെ കാണുമ്പോഴല്ലേ നല്ല ഇൻട്രസ്റ്റ്. നമ്മളും എപ്പോഴെങ്കിലുമൊക്കെ ഒരു എൻജോയ്മെൻറ്റിന് പോകുന്നതല്ലേ. ഇതാ മരം കുത്തി, എന്താണ് ഗംഗാരുമൊക്കെ, പാണ്ട, ജിറാഫൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. നല്ല അനങ്ങി റെഡിയായിട്ട് സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഇതെന്താ സാധനം എനിക്കറിയില്ല കേട്ടോ. ഇതാ ചിമ്പാൻസി ഒക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. കുട്ടികളെയൊക്കെ ഫോട്ടോ എടുക്കാനും ഇതാക്കാനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതാ കാട്ടുപോത്ത്, അതും ജസ്റ്റ് ഒന്ന് തല താഴ്ത്തുക പൊക്ക് അങ്ങനത്തെയൊക്കെ. പിന്നെ ഞങ്ങൾ ഫിഷിനെ കാണാൻ ഇറങ്ങി. അപ്പോൾ ഇതാ ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ എല്ലാ ഫിഷും ഇങ്ങനെ ഉണ്ടായിരുന്നു. ഏകദേശം വലുതും ചെറുതും ആയിട്ടുള്ള എല്ലാം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് വേഗം ഓരോന്നും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. നമ്മൾ കാണാത്ത കുറേ, നമ്മൾ ടി വിയിൽ ഈ അനിമൽ പ്ലാനറ്റിലൊക്കെ കണ്ട കുറേ മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഓരോന്ന് കാണാൻ. ഇതാ ഈ മീനൊക്കെ, ഈ മീനിൻ്റെ വൈറ്റ് ഡോട്ട് ഡോട്ട് ഡോട്ടല്ല, ശരിക്കും അതൊരു മുള്ളാണ് കേട്ടോ. പിന്നെ അതാ ചെറിയ കുട്ടി കുട്ടി മീനുകൾ നിറയെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു കാണാൻ, ഫോട്ടോ എടുക്കാനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ഫിഷസും കാണാൻ ഇതാ ഇത്രയും തിരക്കുണ്ടായിരുന്നു കേട്ടോ നോക്കാൻ. കാരണം പെരുന്നാൾ കഴിഞ്ഞ പിറ്റേ ദിവസമാണ്, ഞങ്ങൾ പെരുന്നാൾക്ക് തിരക്കാകും പറഞ്ഞിട്ടാ പിറ്റേ ദിവസം പോകാമെന്ന് വിചാരിച്ചത്. അപ്പോഴും നല്ല തിരക്ക് തന്നെയാണ്. കാരണം ഇത് ഏപ്രിൽ 21 ഈ എക്സിബിഷൻ ഇവിടെ നിന്ന് പോകും. അപ്പോൾ അതിനുള്ളിൽ കാണാൻ പോണവരൊക്കെ കണ്ടിട്ട് പോകുകയാണ് കേട്ടോ. അതൊക്കെ നന്നായിട്ടൊരു പാമ്പ് പോലെയുള്ളൊക്കെ മീനായിരുന്നു. പിന്നെ ഇതെന്താ ഡോട്ട് ഡോട്ട്, അത് വലിയ സർക്കിൾ തൊട്ട് ചെറിയ ചെറിയ സർക്കിളായിട്ട് വരുന്നൊരു ഡിസൈനായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് എന്താണ് മത്സ്യകന്യകമാരുള്ള ഇതിലേക്കാണ്. ഇത് സംഭവം മത്സ്യകന്യകയൊന്നും ഇല്ല കേട്ടോ, അല്ല കേട്ടോ. ഇതവർ സ്വിമ്മിങ് പഠിച്ച് അതുപോലത്തെ ഒരു ഡ്രസ്സ്, അതാണ് സംഭവം. നമ്മൾ പരസ്യത്തിലൊക്കെ കാണുമ്പോൾ ശരിക്കും മത്സ്യകന്യക എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അതൊന്നുമല്ല, നമ്മൾ ഡ്രസ്സ് അങ്ങനത്തെ ഡ്രസ്സാണ്. പക്ഷേ ഇവരെ സമ്മതിക്കണം, രണ്ട് കാലും കെട്ടിയിട്ട പോലെ നിന്നിട്ട് നീന്താനും കുറേ നേരം വെള്ളത്ത് നിൽക്കണ്ടേ. എന്നാലും അവർ ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്യാപ്പൊക്കെ എടുത്ത് മുകളിൽ വന്ന് എല്ലാവർക്കും ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞങ്ങളിതാ ഓരോ സ്റ്റാളുകൾ, ഇതൊക്കെ ഇൻറ്റീരിയർ ഐറ്റംസ്, പിന്നെ ഇതാ മാറ്റ്, അങ്ങനെ അങ്ങനെ ഓരോ സ്റ്റാളുകൾ, അത്തർ ഹലുവ, കോഴിക്കോടൻ ഹലുവ, പിന്നെന്താ, പിന്നെ കുറേ അച്ചാറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് അച്ചാറൊക്കെ സൂപ്പർ. എല്ലാവരും സാമ്പിൾ തരും കേട്ടോ നമുക്ക് നോക്കാൻ, എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് വാങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞങ്ങളൊന്നും വാങ്ങിയില്ല, സാമ്പിൾ കിട്ടല്ലേ പറഞ്ഞ വെറുതെ നോക്കി നമ്മളു. അപ്പോൾ ഇതാ പച്ചക്കറീൻ്റെ പപ്പടം, എല്ലാ പച്ചക്കറി പപ്പടവും ഇതിലുണ്ടെന്നവർ പറഞ്ഞത്. പിന്നെ ഇതാ രാജസ്ഥാനി മോഡൽ ചപ്പൽസ്, അങ്ങനെയുള്ള സ്റ്റോളുകൾ. പക്ഷേ നന്നായിട്ടുണ്ടായി, ജൂട്ട് മോഡൽ ചപ്പൽസൊക്കെ ആയിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളൊക്കെ നോക്കിയിട്ടുള്ളൂ, നമ്മൾ നോർമൽ കൊടുക്കുന്നതിനേക്കാൾ ഡബിൾ റേറ്റ് ഇവിടെ കൊടുക്കണം കേട്ടോ. പിന്നെ ഇതാ 90s കിഡ്സിൻ്റെ മുട്ടായി, സൂപ്പറായിരുന്നു. ഓരോ നമ്മളൊക്കെ, ഞാനൊന്നും ഇതുവരെ കാണാത്ത കുറേ മുട്ടായികളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ.
ഇതൊക്കെ എനിക്കറിയാം. സിഗരറ്റ് മുട്ടായി, മാഷ്മെല്ലോ, ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല മുട്ടായി. പിന്നെ ബെഡ്ഷീറ്റ്, സാരി, അങ്ങനെ കോട്ടൺ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ബെഡ്ഷീറ്റൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കാണാൻ. ഞങ്ങളൊക്കെ എല്ലാം വെറുതെ നോക്കി, നമ്മൾ വാങ്ങുന്നില്ലല്ലോ. ഇതൊക്കെ നല്ല റേറ്റുണ്ട്, കടയത്തെക്കാളും നല്ല റേറ്റായിരുന്നു കേട്ടോ അവർ പറഞ്ഞിരുന്നത്. നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു കാണാൻ. എന്താ കൊല്ലം കശുവണ്ടി, പിന്നെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഫുഡ് കഴിക്കാൻ പോയിട്ടോ. ഒരു 8 മണി 8:30 ആവാനായി. അപ്പം നമുക്ക് എന്തായാലും പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് ഇന്ത്യൻ കോഫി ഹൗസിൽ കയറിയിട്ടോ. ഫസ്റ്റ് തന്നെ അവർ വെള്ളം കൊണ്ടു തന്നു, കരിങ്ങാലി വെള്ളം എന്നാണ് പറയുക. ഞങ്ങളെന്താ പറയുകയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ കരിങ്ങാലി വെള്ളം എന്നാ പറയാം. മനുഷ്യ പിന്നെ എല്ലാവരുടെ അടുത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി നടക്കണ്ടായാലും അവൾക്ക് ഒരു സ്ഥലത്ത് ഇരിപ്പുറക്കണില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും എന്താണ് മസാല ദോശയും കാപ്പിയും പറഞ്ഞു. ഞാൻ കാപ്പി പറഞ്ഞില്ല, ഞാൻ മസാല ദോശ പറഞ്ഞു. ബീട്രൂട്ട് മസാല ദോശ സൂപ്പറാണ് ഇവിടുത്തെ. പക്ഷേ ഇപ്പോൾ ഞാൻ കഴിച്ചതിൽ ഇപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ ഫസ്റ്റൊക്കെ ഇവിടെ നിന്ന് കഴിച്ചതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താ അതിൻ്റെ ടേസ്റ്റ് കമ്മി ആയിരുന്നു അറിയില്ല. പിന്നെ ഞങ്ങൾ മിൽമേൻ്റെ ഔട്ട്ലെറ്റിൽ പോയി ഐസ്ക്രീം കഴിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ മനുഷ്യൻ ഒരു 30 രൂപേൻ്റെ വലിയൊരു കോൺ ഐസ്ക്രീം എന്നിട്ട് ആർക്കും കൊടുക്കില്ല പറഞ്ഞിട്ട് ഇങ്ങനെ നിന്ന. പിന്നെ ഇബിനു ഇസാമും ബർഗർ ഓർഡർ ചെയ്തു. ഞാനൊരു ബദാം ഷേക്കും ഇതിൻ്റെ ഇത്താത്ത വന്നിട്ട് ഷാർജ ഷേക്കും ഓർഡർ ചെയ്ത് എല്ലാവരും അങ്ങനെ കഴിച്ച് സെറ്റായി ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.